5, 6, 7, and you gotta show it up later. 5, 6, 7, and gotta see you later. So shit. My baby, check me out now. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ ബലം പിടിക്കേണ്ടത്? മതിയല്ലേ. ആ മതി മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന് വന്ന്. എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തിന്നാന്നറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞുകൂടാ. ഇപ്പം മനസ്സിലായി സാർ. അപ്പം ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിന് ഞാൻ കൊണ്ടുവരും. തന്നെ കെറ്റൗട്ട് അടിക്കും. വേണ്ട സാർ. സാർ, സാറിൻ്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ, ആ ഞാനിപ്പോൾ പറയാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കോട്ടെ സാർ. ശീലമായി പോയി സാർ. ഓ, സ്ക്രിപ്റ്റ് ആയിട്ട് വന്നായിരിക്കും അല്ലേ? യെസ്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സാറേ, ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോടൊന്ന് വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങൾ 100 ഡേയ്സ് ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാഹസന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്നും അന്വേഷിച്ചു. അല്ല സാർ, ഞാൻ ഏയ്, ഞാൻ കൃപേഷനെ തർക്കിച്ച് പറഞ്ഞല്ല. ബട്ട് ബിലീവ് മീ, എന്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതെപ്പോ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യും എന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കൂ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ അവരെ തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല സാർ. നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരം പോകും സാർ. ഒരിക്കലും. ഓക്കെ, എന്നാ നമുക്ക് ഇരിക്കാം സാർ. അരുൺ ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല് സാർ, എന്നെ സംബന്ധിച്ചു ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്? നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ, അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പം നമ്മൾ സേഫാ. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയനുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക,